അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 52. വിഷയം തിരുനബിയുടെ ശാരീരിക സൗന്ദര്യം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹധന്യരായ കൂട്ടുകാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരഘടനയെക്കുറിച്ച് ജാമാതാവായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്: ഞാനും മുത്തുനബിയും കൂടി ഒരിക്കൽ നടക്കുകയായിരുന്നു. കഅബയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു. മുത്തുനബി എൻ്റെ ചുമലിൽ കയറി. നബി തങ്ങളെ ചുമന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിന് കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് വേണ്ടി മുത്തുനബി ഇരുന്ന് തന്നു. എന്നോട് ചുമലിൽ കയറാൻ പറഞ്ഞു. ഞാൻ കയറി. എന്നെയും വഹിച്ച് മുത്തുനബി അനായാസം എഴുന്നേറ്റു. ആകാശത്തിൽ സ്പർശിക്കാൻ പറ്റും വിധം ഉയരത്തിലാണെന്ന് എനിക്കപ്പോൾ തോന്നി. ഞാൻ കഅബയുടെ മുകളിൽ കയറി. അവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങൾ എടുത്ത് പുറത്തേക്കെറിഞ്ഞു. അരിസാലത്തുൽ ഖുശൈരിയ എന്ന ഗ്രന്ഥത്തിൽ ഈ ആശയം കാണാം. വൃത്താകൃതിയിലുള്ള സുന്ദര മുഖമാണ് മുത്തുനബിയുടേത്. മസ്തകം വിശാലമായത്, വില്ല് പോലെ വളഞ്ഞ പുരികം, ഇമകൾ ധാരാളമുള്ള കറുത്ത കണ്ണ്, ഉയർന്നു നീണ്ട നാസിക, വിശാലമായ കൺകോളുകളുടെ പാർശ്വങ്ങൾക്ക് വെളുപ്പ് കലർന്ന ചുവപ്പ് നിറം, തിങ്ങിയ താടി, അതിമനോഹരമായ ദന്തങ്ങൾ. ജാബിറുബിന് സമുറ റളിയല്ലാഹു അൻഹു പറയുകയാണ്: നിലാവുള്ളൊരു രാവിൽ മുത്തുനബിയെയും പൂർണ്ണ ചന്ദ്രനെയും ഞാൻ മാറി മാറി നോക്കി. മുത്തുനബിക്കായിരുന്നു ചന്ദ്രനേക്കാൾ സൗന്ദര്യം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു: പെട്ടെന്ന് കണ്ടാൽ ഭയക്കും, പരിചയപ്പെട്ടാൽ ഭ്രമിക്കും. ഇമാം ഖുർത്തുബി പറയുന്നത്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യ സമ്പൂർണത നാം ദർശിച്ചിട്ടില്ല. പ്രകടമായിരുന്നെങ്കിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്കത് അശക്തമാകുമായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ലോക സൗന്ദര്യത്തിൻ്റെ പകുതി മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്പൂർണമായി നൽകിയിട്ടുണ്ട്. കാറ്റും വെയിലും തട്ടുന്ന ഭാഗത്തെ നിറം ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു. കഴുത്തിൻ്റെ നിറം കാറ്റും വെയിലും തട്ടുന്നിടം സ്വർണവർണം കലർന്നതായിരുന്നു. എന്തൊരു ചന്തമാണത്! അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്: മുത്തുനബിയേക്കാൾ സൗന്ദര്യമുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. മുത്തുനബിയുടെ കവൾത്തടത്തിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്നതുപോലെ മുത്തുനബി ചിരിച്ചാൽ സമീപത്തുള്ള വസ്തുവിൽ പ്രകാശം പതിയുമായിരുന്നു. മുഅബ്ബദിൻ്റെ പുത്രി റുബയ്യനോട് ചോദിക്കപ്പെട്ടു: നിങ്ങൾ നബിയുടെ സൗന്ദര്യമെന്ന് പറഞ്ഞു തരുമോ? അവർ പറഞ്ഞു: ആ മുഖം കണ്ടാൽ വിചാരിക്കും അതൊരു സൂര്യബിംബമാണ് എന്ന്. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രകാശവും ഖുർആനും വന്നിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ ഈ ആശയം കാണാം. സ്വഹാബി പ്രമുഖൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം: സ്വഹാബികളിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട ആൾ ഹിജ്റ 100-ാം വർഷം നബിയെ കണ്ടവരിൽ ഞാനൊഴികെ മറ്റാരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. വെളുത്ത നിറമാണ്, തിളങ്ങുന്ന വട്ടമുഖമാണ്, മനോഹരമായ ആകാരവടിവ്, നിസ്തുലൻ, സുന്ദരൻ. സന്തോഷഘട്ടത്തിൽ മുഖം കണ്ണാടി പോലെയാണ്. എതിർദിശയിൽ നിൽക്കുന്ന രൂപം ആ മുഖം പ്രതിഫലിപ്പിക്കും. പ്രഭവിതറും പൂർണ്ണചന്ദ്രൻ, ഒളിമിന്നുന്ന നക്ഷത്രം, അലകളുയർത്തുന്ന സമുദ്രം, ഇതായിരുന്നു സ്നേഹ റസൂൽ. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറയുന്നു: മുത്തുനബി ധീരനും ഉദാരനുമായിരുന്നു. ഉത്തരവാദിത്വ ബോധം, സൗമ്യമായ പെരുമാറ്റം, ഇമ്പമുള്ള സംസാരം. മുത്തുനബിയെ കണ്ട മാത്രയിൽ ആരും വിസ്മയിക്കും.
അടുത്ത് ഇടപഴകിയവർ ഇഷ്ടം വെക്കും. അത്രക്കും ഹൃദ്യമാണ് മുത്തുനബിയുടെ പെരുമാറ്റം. ജീവിതത്തിലൊരിക്കലും മുത്തുനബിയെപ്പോലെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒത്ത ആകാരമുള്ള ആളാണ്. നീളമുള്ള ആരെങ്കിലും കൂടെ നടന്നാൽ അവരെക്കാൾ നീളം നബിക്കുണ്ടെന്ന് തോന്നും. അവർ പിരിഞ്ഞാൽ സാധാരണ നീളം. ഒരാൾ കൂട്ടത്തിൽ ഇരുന്നാൽ അവരിൽ കൂടുതൽ ഉയരം നബിക്കാണെന്ന് തോന്നും. ഇതെല്ലാം അൽ ഖസാഇസ് അതുപോലെ ബൈഹഖി എന്നീ ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബി നീളമുള്ളവരോ കുറിയവരോ ആയിരുന്നില്ല. തനി വെള്ള നിറമോ തവിട്ട് നിറമോ അല്ല, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. മുടി ഞെരുങ്ങി ചുരുണ്ട് നീളം കുറഞ്ഞതും നീണ്ട് നേർത്തതുമായിരുന്നില്ല. 40 വയസ്സ് പൂർത്തിയായ ശേഷം അവിടുത്തെ അള്ളാഹു നബിയായി നിയോഗിച്ചു. മക്കയിൽ 10 വർഷവും മദീനയിൽ 10 വർഷവും താമസിച്ചു. 60-ൻ്റെ തലക്കൽ അള്ളാഹു അവരെ യാത്രയാക്കി. മുത്തുനബിയുടെ തലയിലും താടിയിലുമായി നരച്ച മുടി 20-ൽ താഴെയായിരുന്നു ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. വീണ്ടും അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിൽ ഒത്ത ആളായിരുന്നു. നീളം കൂടിയവരോ കുറഞ്ഞവരോ അല്ല, തിളങ്ങുന്ന വെള്ള നിറമുള്ളവരായിരുന്നു. ഇരു ചെവിയുടെയും പകുതി വരെ മുടി എത്തിയിരുന്നു. ഒരു റിപ്പോർട്ടിൽ ചുമലിൻ്റെയും ചെവികളുടെയും ഇടവരെയാണ് മുത്തുനബിയുടെ മുടി എന്നുണ്ട്. ബറാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, മുത്തുനബി ഒത്ത ആളായിരുന്നു. 2 ചുമലുകളും ഇട വീതിയുള്ളവർ, വീതിയുള്ള നെഞ്ച്, മുടി ചെവിക്കുണ്ടിൽ വരെ നീണ്ടു കിടക്കുന്നു. അങ്ങനെയൊക്കെ മുത്തുനബിയുടെ ശാരീരിക സൗന്ദര്യത്തെ, ഘടനയെ വർണ്ണിച്ച മഹാന്മാരുണ്ട്. അള്ളാഹു താല കൂടുതൽ പറയാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസ്വിയത്തോടെ, അസ്സലാമു അലൈക്കും.